ഞാനിവിടെ മധുരക്കിഴങ്ങ് സേമിയോ വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കണേ. അത് പാലൊഴിച്ചിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ശർക്കര ചേർക്കുന്നത് ഇതുപോലത്തെ രണ്ട് കഷ്ണം, പിന്നെ ഈ ഒരു ചെറിയ കഷ്ണം. ഇത്ര ശർക്കര തന്നെ ഞാൻ ചേർക്കണുള്ളതിൽ. ഇത് ഞാൻ കാ കപ്പ് വെള്ളം ചേർത്തൊന്ന് ഇതിനൊന്ന് ഞാൻ തിളപ്പിച്ചു. ഞാൻ എടുത്തേക്കുന്ന മധുരക്കിഴങ്ങ് ഇതുപോലത്തെ രണ്ടെണ്ണമാണ്. അത് പുഴുങ്ങി ഇത് കൈകൊണ്ട് തന്നെ ഞാൻ ഉടച്ചെടുത്തതാണ്. ഉണ്ടാ ഇതുപോലെ ഉടച്ചെടുത്തേക്കാണ്. കുറച്ച് കട്ടയൊക്കെ ഉള്ളത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അതില് സേമിയ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിപ്പോ ശർക്കര ഒക്കെ ഉരുക്കി കഴിഞ്ഞു. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിക്കുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കഴിഞ്ഞപ്പോ ഞാൻ അതെടുത്ത് മാറ്റാണ്. ആ നെയ്യ് തന്നെ ഞാൻ 1 കപ്പ് സേമിയ ചേർത്തേക്കാണ്. അതൊന്ന് വറുത്തെടുക്കട്ടെ. ഈ പരുവത്തിന് വറുത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിതിൽ 2 കപ്പ് പശുപാലാണ് ഒഴിക്കുന്നത്. 2 കപ്പ് പശുപാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പ് കൂടി ഒഴിക്കാൻ വേണ്ടി ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വേവട്ടെ. ഇനി സേമിയയുടെ വെന്ത് കഴിഞ്ഞിപ്പോൾ ചവ്വരി വേവിച്ചത് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർക്കുകയാണിതിൽ. ചെറിയ ചവ്വരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചവ്വരി ഒന്ന് വറുത്തിട്ടാണ് ഞാൻ വേവിച്ചത്. ഞാൻ എപ്പോഴും ചവ്വരി വേറെ വേവിച്ചെടുക്കാറ്. ശർക്കര പാനി ഒഴിക്കാൻ പോവാണ്. ശർക്കര പാനി അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ. ഞാനിവിടെ പഞ്ചസാര അധികം ഉപയോഗിക്കാറില്ല. ശർക്കര ഇട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാറ്. 4 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചത് ഞാനിപ്പോ ചേർക്കാണ്. ഇപ്പൊ ഞാൻ ഉടച്ച് വെച്ച ഞാനിപ്പോ ഇതിൽ ചേർക്കാണ്. ഞാനൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കട്ടെ. നമുക്ക് ഈ വെള്ളം തന്നെ മതി കേട്ടോ. എനിക്ക് ഈ വെള്ളം മതി. ശർക്കര പാനിയുടെ വെള്ളം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. മധുരക്കിഴങ്ങ് സേമിയോ ചവ്വരിയില് ശർക്കര കൊണ്ട് പാലും ശർക്കരയും കൊണ്ട് ഉണ്ടാക്കിയ പായസം ഇവിടെ റെഡിയായി. അപ്പം ഞാൻ ആദ്യം മറത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കാണ്. നമ്മുടെ പായസത്തിൻ്റെ പണി കൂടെ കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ? മധുരക്കിഴങ്ങ് സേമിയ പായസം ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ശർക്കരയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് കഴിക്കുകയും ചെയ്യാം.